ഉദാഹരണമാണ് ഇന്നത്തെ ഈ ലൈവ് ടെലികാസ്റ്റ്. ഇന്നിവിടെ സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? സാംസ്കാരിക ഘോഷയാത്ര അതിഗംഭീരമായിരുന്നു, നന്നായിരുന്നു. കഴിഞ്ഞ കൊല്ലങ്ങളിലും എല്ലാം സാംസ്കാരിക ഘോഷ ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിലും ഒരുപടി മുന്നോട്ട് തന്നെയാണ് ഇന്നത്തെ ഉണ്ടായത്. നന്ദി. തീർത്ഥം മാസികയുടെ ചീഫ് എഡിറ്റർ ശ്രീ സുബ്രഹ്മണ്യ വാര്യർ നമ്മോടൊപ്പമുണ്ട്. താങ്കളുടെ അഭിപ്രായം വാര്യ സമാജ 34th കേന്ദ്ര വാർഷിക സമ്മേളനത്തെ പറ്റി അങ്ങയുടെ അഭിപ്രായം? വളരെ മികവുറ്റതും അങ്ങേയറ്റം ചുട്ടികൂടും വളരെ പ്രശംസനീയമായ രീതിയിലാണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇനിയുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ ആവും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞാൻ. ഇന്നത്തെ സാംസ്കാരിക ഘോഷയാത്ര അങ്ങ് കണ്ടു കാണുമല്ലോ, പങ്കെടുത്തിട്ടുമുണ്ട്. അത് അതിനെപ്പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? വളരെ നല്ല രീതിയിലും ചിട്ടയായും കണ്ടു നിൽക്കുന്നവർക്ക് വളരെയേറെ ആനന്ദം ഉളവാക്കുന്നതുമായിട്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഇന്ന് രാവിലെ ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് മറ്റുള്ള സമാജ യൂണിറ്റുകൾക്കെല്ലാം ഇതൊരു മാതൃകയാവട്ടെ, ഇതൊരു ദീപമായി അവരുടെ ഉള്ളിൽ തിളങ്ങട്ടെ എന്നാണ് എനിക്കതിനെപ്പറ്റി. ഒരു ചോദ്യം കൂടി, ഒരു തിരഞ്ഞെടുപ്പ് ഇന്നെന്തായാലും നടക്കുന്നു, ഉച്ചതിരിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തിരഞ്ഞെടുപ്പിനെ പറ്റി, ഒരു തിരഞ്ഞെടുപ്പ് വേണമോ അതോ ഒരു സമവായമാണോ നമുക്ക് ആവശ്യം? ഒരു വേറിട്ട അഭിപ്രായമാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇന്നത്തെ ജനാധിപത്യ സംസ്കൃതിയിൽ ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ, കാരണം വാര്യർ സമാജം വളരെ പ്രബുദ്ധരാണ്, സ്വന്തമായിട്ട് ചിന്താശക്തിയും കഴിവും അതനുസരിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലെ വളരെ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളാണ് വാര്യർ സമാജ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സമവായം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് കഴിവുള്ളവരെ കണ്ടെത്താനുള്ള കഴിവ് സമാജ അംഗങ്ങൾക്കുണ്ട്. അവർക്കതിനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് പ്രവർത്തനം കുറെക്കൂടെ മികവുറ്റതാകാൻ നല്ലതെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തിരഞ്ഞെടുപ്പ് വന്നാൽ ഭിന്നിപ്പുണ്ടാകും എന്ന് ഒരു ചിന്ത അങ്ങേക്കുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഇതെല്ലാം ഒരു കടലിൽ നിന്നും തിര വന്ന് തിരിച്ച് കടലിലേക്ക് പോകുന്ന പോലെയാണ്. ഈ ഒരു അന്തരീക്ഷം കഴിയുമ്പോൾ എല്ലാവരും ഒന്നാവും, പ്രവർത്തനം ഒരുമിച്ചുണ്ടാവും. അപ്പോൾ വേറിട്ടൊരു പ്രവർത്തന ശൈലിയിൽ എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരം, അതിലും എല്ലാത്തിലും ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂവിൽ കൂടി പോകുന്നതല്ലേ ഉചിതം. ഇന്നത്തെ കലാ സാംസ്കാരിക പരിപാടികളെ പറ്റി ഇവിടെ നടന്ന ഏറ്റവും മികവുറ്റ പരിപാടികളായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസം ഇവിടെ അരങ്ങേറിയത്. വളരെ ശ്ലാഘനീയമാണ്. അതിൽ തീർത്ഥം ചീഫ് എഡിറ്റർ എന്നുള്ള നിലയിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അത് പറയുന്നതിന് കുഴപ്പമൊന്നും ധാരാളം. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഒരു തീർത്ഥം മാസിക പുറത്തിറക്കുന്നുണ്ട്, എല്ലാ മാസവും പുറത്തിറക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കവർ പേജ് നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള പരിപാടികളിൽ സോളോ ആയിട്ടുള്ള പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള നല്ല നല്ല പടങ്ങൾ ബന്ധപ്പെട്ടവർ എത്തിച്ചു തരികയാണെങ്കിൽ നമുക്കത് കവർ പേജായിട്ട് ഡിസൈൻ ചെയ്ത് 3000 കോപ്പികളോട് നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പബ്ലിസിറ്റി ആവും അത്. കഴിഞ്ഞ കുറേ നാളുകളിൽ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി. ആ പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ മാഗസിൻ ഇന്നലെ ഇവിടെ പറയുകയുണ്ടായി, താമസം വിന നമ്മളത് വെബിൽ കൂടി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതേവരെ നമ്മൾ ചെയ്തിട്ടില്ല. ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സാഹചര്യത്തിൽ ലോകത്തെവിടിരുന്നു തീർത്ഥ മാസിക കാണുന്നതിനുള്ള ഒരു സംവിധാനം, വായിക്കുന്നതിനുള്ളൊരു സംവിധാനം നമ്മൾ ഉടൻ തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരിലും ഇതെത്തട്ടെ ഈ ഒരു തീർത്ഥം, വാര്യ സമാജത്തിൻ്റെ ജിഹ്വ തീർത്ഥമായി എല്ലാവരുടെയും മനസ്സിലിറങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നും കൂടി ഞങ്ങൾ ഒരു ആലോചനയുണ്ട്, നടക്കുന്നതാണ് പ്രതീക്ഷ. നന്ദി. നമ്മോട് സംസാരിച്ചത് തീർത്ഥം ചീഫ് എഡിറ്റർ ശ്രീ സുബ്രഹ്മണ്യ വാര്യർ. വാര്യ സമാജ 34th കേന്ദ്ര വാർഷിക സമ്മേളനത്തെപ്പറ്റി ശ്രീ സി ഗംഗാധര വാര്യർ, ഡയറക്ടർ ബോർഡ് അംഗം. വാര്യ സമാജം ഒരു പ്രാദേശിക സമാജം മാത്രമായിരുന്ന അവസരമുണ്ടായിരുന്നു. എന്നാൽ വേൾഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ കാണത്തക്ക വിധം ഒരു വിസ്മയമായി കാണിക്കാൻ ആദ്യമായി എനിക്ക് അനുഭവപ്പെട്ടത് വേൾഡ് ഓർഗനൈസേഷൻ്റെ ബന്ധം മൂലമാണ്. അതിന് ധാരാളം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വേൾഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മുടെ വാര്യ സമാജത്തിന് ഇത്രയും പ്രശസ്തി വന്നത് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്, അതിൽ സന്തോഷവുമുണ്ട്. അതോടൊപ്പം തന്നെ
വേൾഡ് ഓർഗനൈസേഷൻ നമ്മൾക്ക് ചെയ്തു തരുന്ന നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കുറച്ചുകൂടി എത്തിക്കുന്നതോടൊപ്പം കുറച്ചുകൂടി അവരുമായി ബന്ധം കൂടുതൽ കൂടുതൽ സ്ഥാപിക്കാൻ ഈ സമ്മേളനം ഉതകി എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. ഇതുപോരാ, നമ്മളെപ്പോഴും ഒന്നായി തോളിൽ കൈവച്ചുകൊണ്ട് ലോകം മുഴുവൻ കാണത്തക്ക വിധം വാര്യ സമാജം വെറും ഒരു പ്രാദേശിക സഭ മാത്രമല്ല, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉത്തരോത്തരം ഘോഷിച്ചു കൊള്ളണം. അതിനുള്ള മാതൃകയായി ഇന്നത്തെ നേത്ര അവയവ ദാനം, പിന്നെ ധാരാളം ധാരാളം കാര്യങ്ങൾ, പിന്നെ അക്ഷയയിലായാലും വേൾഡ് ഓർഗനൈസേഷൻ നമുക്ക് ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നതിനപ്പുറം എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടാനുള്ള ഒരു അവസരം കൂടിയായി ഈ സമ്മേളനം എന്നുള്ളത് പറയുന്നതിൽ അഭിമാനമുണ്ട്. നമ്മുടെ ഈ സമ്മേളന പരിപാടികൾ 3 ദിവസം എന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു കാലാവധിയാണോ, 3 ദിവസം വേണമോ, അതോ അതിനെ ലഘൂകരിച്ച് 1-2 ദിവസത്തിൽ ഒതുക്കണമോ, എന്താണ് അങ്ങയുടെ? ഒരിക്കലും പാടില്ല. കാരണം പണ്ട് കാലങ്ങളിൽ 1 ദിവസം കൊണ്ട് നടത്തിയിരുന്ന പരിപാടി 2 ദിവസമാക്കി, ആ 2 ദിവസം എന്നുള്ളത് 3 ദിവസം കൊണ്ട് പോലും തീരാത്ത അവസ്ഥയിലെത്തി. കാരണം യുവജനം, വേൾഡ് ഓർഗനൈസേഷൻ, സുഹൃത്ത് സമ്മേളനം, ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ ചർച്ച ചെയ്യാനോ പറയാനോ ഉള്ള സമയം പോലും, കാരണം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ലോകത്തോട് പറയാനും ലോകത്തിന് വേണ്ടി ചെയ്യാനും ലോകത്തിൽ നിന്ന് കിട്ടാനുമുണ്ട്. അതിനൊന്നും തന്നെ ഈ 3 ദിവസത്തെ അവധിയൊന്നും പോരാ എന്നുള്ള ഒരു കാഴ്ചക്കാരനാണ് ഞാൻ. രാവിലത്തെ സാംസ്കാരിക ഘോഷയാത്രയെ പറ്റി, ഘോഷയാത്ര ധാരാളം കണ്ടവനാണ് ഞാൻ. തുടക്കം കുറിച്ചിട്ട് 4 വർഷമേ ആയുള്ളൂ. തൃശ്ശൂരായിരുന്നു ഒരുവിധം നല്ല രീതിയിൽ, അതിനുശേഷം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പങ്കാളിത്തത്തോടുകൂടി വർണ്ണാഭമായി നടന്ന ഒരു ഘോഷയാത്രയാണ് ഇന്നത്തെ ഘോഷയാത്ര. അതിൽ എല്ലാവരും ആനന്ദ പുളകരിയതായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആർക്കും അതിലൊരു ക്ഷീണമോ വിഷമമോ അല്ല കണ്ടത്, മതിയായില്ല എന്നുള്ളൊരു തോന്നലാണ് കണ്ടത്. നന്ദി. ചെങ്ങന്നൂർ യൂണിറ്റിലെ അംഗം ശ്രീ അച്യുത വാര്യർ. ഈ വാര്യർ സമാജത്തിൻ്റെ 34-ാമത് സംസ്ഥാന സമ്മേളനം ഇത്രയേറെ ഭംഗിയായിട്ട് രീതിയിൽ നടത്താൻ കഴിഞ്ഞത് വാര്യ സമാജം അത്യുന്നത നിലയിലേക്ക് പോകുന്നതിൻ്റെ ഉദാഹരണമായ തെളിവാണ്. എല്ലാ സമുദായങ്ങളും ഇതേ രീതിയിൽ മുന്നോട്ട് വന്ന് പ്രവർത്തിച്ച് നമ്മുടെ സമുദായത്തെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ എല്ലാവരുടെയും അഗീതമായ കൃതജ്ഞതയും അനുകമ്പയും ഉണ്ടാവണമെന്ന് നമ്മുടെ വാര്യ സമാജത്തിൽ കൂടി ഞാൻ ചെങ്ങൻ യൂണിറ്റിൽ നിന്നും അറിയിക്കുകയാണ്. ഇത്തവണയാണ് ആദ്യമായി ഒരു തത്സമയ സംപ്രേക്ഷണ പരിപാടി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി സമൂഹത്തിലേക്ക് മനുഷ്യനെ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ തത്സമയ സംപ്രേക്ഷണം ജനങ്ങളെ കൂടുതൽ വലിയ വാര്യ സമുദായത്തിൻ്റെ അംഗങ്ങളെ കൂടുതൽ ഈ ഭാഗങ്ങൾക്ക് അടുപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്. ഈ ഹരിപ്പാട് യൂണിറ്റ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ആഹാര രീതി എങ്ങനെയുണ്ട്? ആഹാര രീതി പൊതുവെ എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള ആഹാരമാണ്. ഇത്രയും ഭംഗിയായുള്ള രീതിയിൽ ആഹാരം ഇത്രയും പേർക്ക് ഇത്രയും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി അത് ക്രമാനുഗതമായിട്ട് കൊടുത്ത് സംതൃപ്തരാക്കി വിടുവാൻ വളരെയേറെ ഇവിടുത്തെ യൂണിറ്റ് അംഗങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്, തർക്കമൊന്നുമില്ല. നന്ദി. ദീർഘകാലം മഹാരാജാസ് കോളേജിൽ പ്രൊഫസറായിരുന്ന, ഒറ്റപ്പാലം യൂണിറ്റിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടർ കെ ഭാരതി ടീച്ചർ, ഈ 34-ാമത് കേന്ദ്ര വാർഷിക സമ്മേളനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? വളരെ നല്ല നിലയിൽ നടത്തിയിട്ടുള്ള ഒരു സമ്മേളനം എന്ന് വേണം പറയാൻ. ഇതേവരെ ഉണ്ടായിട്ടുള്ള സമ്മേളനങ്ങളെക്കാളൊക്കെ നന്നായി എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഞാൻ ഒരു 25 കൊല്ല ഈ സമാജം തുടങ്ങിയത് മുതൽ മിക്കവാറും ഒരു പകുതിയിലധികം സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം ഒരുവിധം നന്നായിട്ട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പ് വളരെ ഒരു നല്ല നിലയിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം. പാർട്ടിസിപ്പേഷനും എല്ലാവർക്കും അതിൽ വരാനുള്ളതായിട്ടുള്ളൊരു താല്പര്യമൊക്കെ കൂടുതലുണ്ട്. താല്പര്യം കൂടുതലുണ്ട്, കൂടുതലുണ്ട്. ഇന്ന് നടന്ന വനിതാ സമ്മേളനത്തെ പറ്റി എന്താണ്? വനിതാ സമ്മേളനം വളരെ നല്ല നിലയിലായിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അതിങ്ങനെ ചോട്ടിലൊരു സമ്മേളനം, മുകളിലൊരു സമ്മേളനം, അങ്ങനെ 2 തരത്തിലായിരുന്നില്ല വേണ്ടിയിരുന്നത്. 2-ഉം 2 ആയിട്ട് തന്നെ വേണ്ടിയിരുന്നു. ഇപ്പോൾ യുവജന സമ്മേളനം ചോട്ടിലും വനിതാ സമ്മേളനം മുകളിലുമാണ്. അപ്പോൾ യുവജനങ്ങളായിട്ടുള്ള വനിതകൾ ധാരാളം മുകളിലിരിക്കുന്നുണ്ട്. 2-ഉം കൂടി പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള സൗകര്യം അവർക്ക് ഉണ്ടാവണം. അതും ഇപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി വനിതാ സമ്മേളനം എന്നുള്ള നിലയിൽ കുറച്ചും കൂടി വിപുലമായിട്ട് തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു
അഭിപ്രായം. അപ്പോൾ സൗകര്യം കുറയായിരിക്കും. ഇവിടുത്തെ ആഹാരത്തെ പറ്റി? ആഹാരം വളരെ നല്ല നിലയിലായിരുന്നു. ഞാനിപ്പോൾ 3 ദിവസം ഇവിടെ ഉണ്ടായി. നല്ല നിലയിലുള്ള ഒരു ആഹാരം, വളരെ വൃത്തിയായിട്ട്. അത് ഉണ്ടാക്കണൊരു കാര്യമില്ല, ഉളമ്പണയിലും ആളുകൾക്ക് സെർവ് ചെയ്യണേലും ഒക്കെ വളരെ താല്പര്യം കാണിച്ചിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. നന്നായിരുന്നു. ആദ്യമായാണ് ഒരു തത്സമയ സംരക്ഷണം ഇങ്ങനെ നടക്കുന്നത്. വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് വാരിയേഴ്സ് നടത്തുന്ന തത്സമയ സംരക്ഷണം, അതിനെപ്പറ്റി എന്താണ് ടീച്ചറിന്? അല്ല, ഇപ്പം ഇന്നിപ്പോൾ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഹാളിൽ ഇരിക്കാൻ സൗകര്യമില്ല. അപ്പോൾ ഈ സന്ദർശനം നടക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പുറമേ ഉള്ളവർക്ക് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യം വളരെ നല്ലതായി. പിന്നെ അവന്മാർ ഇതിൽ താല്പര്യമുള്ളവർ, ഇവിടെ വരാൻ പറ്റാത്തവർ അനവധി പേര് പുറത്തുണ്ട്. അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുമല്ലോ. അത് വലിയൊരു നല്ല സംഗതിയാണ്. എന്ന് മാത്രമല്ല, ഇതിനെ പറ്റിയിട്ടൊരു വിവരം എല്ലാവർക്കും താല്പര്യം കൂടുതൽ ഉണ്ടാവാനും ഇത് നല്ലതാണ്. അതാണ് എൻ്റെ ഒരു പക്ഷം. നന്ദി, നന്ദി ടീച്ചർ. ഈ സമ്മേളനത്തിൻ്റെ വർക്കിംഗ് ചെയർമാനും ആലപ്പുഴ ജില്ലയുടെ പ്രസിഡൻറ്റുമായ ശ്രീ എം കെ സി വാര്യരും ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ 34th കേന്ദ്ര വാർഷിക സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം കൺവീനറായ ശ്രീ എസ് രാമചന്ദ്ര വാര്യരും നമ്മോടൊപ്പമുണ്ട്. അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളിലേക്ക് ശ്രീ എം കെ സി വാര്യർ. ഈ ആലപ്പുഴ ജില്ലയിൽ വെച്ച് കേന്ദ്ര വാർഷിക സമ്മേളനം നടത്താൻ തീരുമാനിച്ച സമയം മുതൽ ഇതുവരെ ആലപ്പുഴ ജില്ലയിലെ പ്രതിനിധികളുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും എല്ലാം അക്ഷീണമായ യത്നമാണ് ഈ വാർഷിക സമ്മേളനത്തിൽ പ്രകടമായി കണ്ട ഒരു കാര്യം. എല്ലാ രീതിയിലുള്ള സഹകരണവും അവരിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഒരു ചെയർമാൻ എന്ന നിലയിലുള്ള സ്ഥാനത്തിരിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റെല്ലാ സഹായ സഹകരണങ്ങളും നൽകിയത് അവരാണ്. ശ്രീ രാമചന്ദ്ര വാര്യർ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഒരു ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ആകെ 220 അംഗങ്ങൾ മാത്രമുള്ള ഒരു ജില്ലയാണ്. ഈ സമ്മേളനം ഏറ്റെടുക്കുമ്പോൾ ഇത്ര കുറച്ച് അംഗങ്ങൾ ഉള്ളവർക്ക് ഈ സമ്മേളനം വിജയമായി നടപ്പിലാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ സമ്മേളനം നടത്തുവാൻ സാധിച്ചു. ഇതുവരെയുള്ള പരിപാടികളുടെ കാര്യമായ പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞതെല്ലാം നന്നായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും എല്ലാവരുടെയും സഹകരണം നന്നായി കിട്ടുന്നുണ്ട്, വളരെ നന്നായി എന്നുള്ള ഒരു പ്രതികരണങ്ങളുമാണ്. ഫീഡ്ബാക്ക് ഷീറ്റ് മുഴുവൻ നോക്കിയില്ല, കുറച്ച് നോക്കിയതിലൊക്കെ അതാണ് കിട്ടിയിരിക്കുന്നത് ഫീഡ്ബാക്ക്. ഇത്ര വിപുലമായ രീതിയിൽ ഒരു സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കുവാൻ എന്താണ്, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് യൂണിറ്റും ആലപ്പുഴ ജില്ലയും എടുത്തിരുന്നത്? നമ്മുടെ ഈ സാംസ്കാരിക ഘോഷയാത്ര നടത്തുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം വാര്യർ സമാജം പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് നമ്മളത് കണ്ടത്. അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ വിവിധ സബ് കമ്മിറ്റികളും അതുപോലെ തന്നെ ഇവിടുത്തെ വനിതാ വിഭാഗവും യുവജന വിഭാഗവും എല്ലാം അവരുടെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി ഇന്ന് ഘോഷയാത്ര നടത്തി പങ്കെടുത്തു. അതുതന്നെയാണ് നമ്മുടെ വാര്യർ സമാജത്തിൻ്റെ സാമൂഹ്യ രംഗത്തേക്കുള്ള പ്രവർത്തനത്തിന് സഹായകമാകുന്നത്. പൊതു ജനങ്ങൾ കൂടി ഈ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന സർഗോത്സവ പരിപാടികളെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഒരു സംസ്ഥാനതല യുവജനോത്സവത്തിൻ്റെയൊക്കെ നിലവാരത്തിലാണ് നമ്മളുടെ പരിപാടികൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയുള്ള അംഗങ്ങളും പ്രത്യേകിച്ചും പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്ന് വന്ന പ്രതിനിധികൾ പറഞ്ഞ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന പരിപാടികൾ ആണ് എന്നുള്ളതാണ് അവർ അഭിപ്രായപ്പെട്ടത്. പിന്നെ ഈ സാംസ്കാരിക ഘോഷയാത്രയും ഒക്കെയായി ബന്ധപ്പെട്ട് അതുപോലെ നമ്മുടെ തന്നെ വാര്യർ സമാജത്തിൻ്റെ കഴിഞ്ഞ കൊല്ലം അക്സെപ്റ്റ് ചെയ്തൊരു പ്രാർത്ഥനാ ഗാനമുണ്ട്. അത് വെറുതെ ആലപിക്കാതെ അതൊരു എന്താണ് പ്രത്യേക രീതിയിൽ ഇവിടെ എന്താണ് നമ്മുടെ സാംസ്കാരിക